ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ജയസൂര്യൻ, ബി ജെ പി നേതാവ്. ഞങ്ങൾ പിടിച്ചിരിക്കുന്നില്ലേ, എല്ലാവരുടെയും സ്വത്തുക്കൾ എടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു മോദി. നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളുള്ളവരും എന്ന് ഇദ്ദേഹം പറയുന്നത് ആരെയാണ്? നുഴഞ്ഞുകയറ്റക്കാരെയും കൂടുതൽ കുട്ടികളുള്ളവരെയും തന്നെയാണ്. അതിനെന്തിനാണ് ദുർവ്യാഖ്യാനം കൊടുക്കാൻ പോകുന്നത്? അതാരാണ്? അല്ല, അതെന്ത്? അത് ആരുമായിക്കോട്ടെ, അത് ആര് തന്നെയാണെങ്കിലും, മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞത്. മൻമോഹൻ സിംഗ് നുഴഞ്ഞുകയറ്റക്കാരെയും കൂടുതൽ കുട്ടികളുള്ളവരെയും കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുന്ന ആരെ കുറിച്ചാണ്? അത് ഉത്തരം പറ. അത് പറഞ്ഞത് അതായത് വ്യക്തമായിട്ടാണ് പറഞ്ഞത്, നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ. അത് നുഴഞ്ഞുകയറ്റക്കാരുമാണ്, കൂടുതൽ കുട്ടികളുള്ളവരുമാണ്. അത് ആരാണ് ചോദിക്കുക? അതിന് വ്യക്തത വരുത്തിയാൽ എന്താണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ? നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ. അത് നുഴഞ്ഞുകയറ്റക്കാരുമാണ്, കൂടുതൽ കുട്ടികളുള്ളവരുമാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞതല്ലോ നിങ്ങൾ പറഞ്ഞത്. മൻമോഹൻ സിംഗ് നീ ഇങ്ങനെ പറഞ്ഞില്ല, മൻമോഹൻ സിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗ് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഞങ്ങളത് കോട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊന്നും മൻമോഹൻ സിംഗ് പറയാത്ത കാര്യമാണല്ലോ. അപ്പൊ നിങ്ങൾ ആരാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ? ആരാണ് ഈ കൂടുതൽ കുട്ടികളുള്ളവർ? കൂടുതൽ കുട്ടികൾ എന്ന് വെച്ചാൽ മോദിക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ടെന്ന് അറിയാമോ? പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ പല ആളുകൾക്കും ആരുടെ എസ്എൻലോ അതിൽ കൂടുതലോ സിബ്ലിങ്സ് ഉള്ള സഹോദരങ്ങളുള്ള നേതാക്കളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ മൊത്തം എടുത്തല്ലോ ഒരുപാട് കുട്ടികളുള്ള ആൾക്കാരിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആരെയാ മോദി ഉദ്ദേശിക്കുന്ന പറയാമോ? ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാർ തന്നെയാണ്. രാജ്യത്തിനുള്ളിലേക്ക് രാജ്യത്തിന് പുറത്തു നിന്ന് നുഴഞ്ഞു കയറുന്നവർ തന്നെയാണ്. കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർ തന്നെയാണ്. കെട്ടുതാലി എടുത്ത് നിങ്ങളുടെ കെട്ടുതാലി പോലും എടുത്ത് സ്വന്തക്കാർക്ക് കൊടുക്കുമെന്ന് കൂടെ പറയുന്നുണ്ടല്ലോ, അതെന്താ ഏർപ്പാട്? മനസ്സിലായില്ല. അത് മനസ്സിലാകില്ല. കാരണം എന്താണെന്നറിയോ? പറഞ്ഞു വിഭവം, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, വിഭവങ്ങളെല്ലാം തുല്യമായി വീതിക്കും. അങ്ങനെ തുല്യമായി വീതിക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും എടുക്കും. എല്ലാ വിഭവങ്ങളും എന്ന് പറയുമ്പോൾ അതിനകത്ത് കെട്ടുതാലി വരുന്നേ, അതൊരു മൂല്യമുള്ള സാധനം. ഇപ്പം സ്വർണത്തിന് എന്താ വില? വിഭവം, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, വിഭവങ്ങളെല്ലാം തുല്യമായി വീതിക്കും. അങ്ങനെ തുല്യമായി വീതിക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും എടുക്കും. എല്ലാ വിഭവങ്ങളും എന്ന് പറയുമ്പോൾ അതിനകത്ത് കെട്ടുതാലി വരുന്നേ, അതൊരു മൂല്യമുള്ള സാധനം. ഇപ്പം സ്വർണത്തിന് എന്താ വില? ഒരു 19 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ആരുടെയൊക്കെ കെട്ടുതാലി എടുത്തു? അവരുടെ പ്രകടന പത്രികയിൽ ഇവ എഴുതി വെച്ചിരിക്കുന്നു. മോദി രാജസ്ഥാനിൽ പ്രസംഗിക്കുന്നു, പ്രകടന പത്രിക വെച്ച് സംസാരിക്കാൻ മോദിയെ ഇവരെ വെല്ലുവിളിക്കുന്നു. അത് മോദി പറഞ്ഞ വ്യാജമാണോ? ഇത് പ്രകടന പത്രിക എഴുതിയിട്ടുണ്ടോ? പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി വിശദീകരിച്ച് സംസാരിച്ച കാര്യമാണ് പറഞ്ഞത്. അപ്പൊ വിഭവങ്ങൾ തുല്യമായി വീതം വെക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ നിലപാട്? കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വിഭവങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ചും വിഭജനത്തെ കുറിച്ചുള്ള കണക്കെടുത്താൽ ഇവിടെ ബഹുഭൂരിപക്ഷം സ്വത്ത് വിരിക്കുന്നത് മൈനോറിറ്റിയുടെ കയ്യിലാണ്. മൈനോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ചുരുക്കം ആളുകളുടെ കയ്യിലാണ് കൂടുതൽ സ്വത്ത് ഉള്ളതെന്നുള്ള സാമ്പത്തിക അന്തരത്തിന്റെ കണക്ക് കിട്ടും. അപ്പോൾ തുല്യമായിട്ടുള്ള വിതരണം പാടില്ല. ഒരു വിഭാഗം ആളുകളുടെ കയ്യിലാണ് സ്വത്ത് കേന്ദ്രീകരിക്കേണ്ടതെന്നാണോ ബി ജെ പി നിലപാട്? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ആരുടെ കയ്യിൽ സ്വത്തുണ്ടായാലും ആ സ്വത്ത് പിടിച്ചെടുത്ത് അത് തുല്യമായിട്ട് വീതിക്കുക എന്ന് പറയുന്നത് എന്നെവിടെയാണ് കോൺഗ്രസ് പറഞ്ഞത്? അർബൻ നക്സൽ സംവിധാനമാണ്. ആളുകളുടെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്ന കോൺഗ്രസ് പറഞ്ഞത് എവിടെയാണ്? പ്രസംഗമുണ്ടോ? എവിടെയെങ്കിലും പ്രിന്റഡ് ഡോക്യുമെന്റ് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് കേട്ട് നോക്കിയാൽ അറിയാം. അതിനെന്താ പിടിച്ചെടുത്ത് പറയുന്നത്? വിഭവങ്ങളെ പുനഃക്രമീകരിക്കും, അതായത് വിഭവങ്ങൾ ഉള്ളിടത്ത് നിന്ന് എടുത്ത് ഇല്ലാത്തടത്തേക്ക് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോ സംഗതിയൊക്കെ വളരെ ശരിയാ. കേൾക്കുമ്പോ നല്ല സുഖ. മനസ്സിലായില്ല. ആളുകളുടെ കയ്യിൽ പിടിച്ചെടുക്കുന്നു മോദി പ്രസംഗിക്കുന്നു, താങ്കളും പറയുന്നു വിഭവങ്ങളുടെ ക്രമീകരണം തുല്യമാക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും, കെട്ടുതാലി പിടിച്ചെടുക്കും എന്നാണോ? ആയിക്കൂടുന്നുണ്ടോ? ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. മനസ്സിലായില്ല. ആളുകളുടെ കയ്യിൽ പിടിച്ചെടുക്കുമെന്ന് മോദി പ്രസംഗിക്കുന്നു, താങ്കളും പറയുന്നു വിഭവങ്ങളുടെ ക്രമീകരണം തുല്യമാക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും, കെട്ടുതാലി പിടിച്ചെടുക്കും എന്നാണോ? ആയിക്കൂടുന്നുണ്ടോ? അതായത് ഓരോ വിഭവങ്ങളും 55 വർഷം ഭരിച്ച കോൺഗ്രസ് ആരുടെ കെട്ടുതാലിയാണ് പിടിച്ചെടുത്തതെന്ന് ചോദിക്കാം ഞാൻ. അങ്ങനെ കെട്ടുതാലി പിടിച്ചെടുത്ത് ആർക്കാണ് അവർ വിതരണം ചെയ്തത്? നിങ്ങളുടെ ആരുടെയെങ്കിലും കെട്ടുതാലി പോയിട്ടുണ്ടോ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല.